എല്ലാവർക്കും നെറ്റ് PSC അറബിക് എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള ടിപ്സുകളാണ് പറയുന്നത്. യൂണിറ്റ് 6 കിതാബുൽ മർജിഅകളിൽ പഠിക്കുന്ന മറാജികളിൽ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് മുഖദ്ദിമത്തു ഇബ്നു ഖൽദുൽ. ഓക്കെ, ഇതിനെ പഠിക്കാനുള്ള ചെറിയൊരു സൂത്രവാക്യമാണ്, എളുപ്പവഴിയാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇബ്നു ഖൽദുൽ, ഇദ്ദേഹത്തിന് ഒരു സ്കൂളുണ്ട്, നഹ്വ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്. അപ്പോൾ അതിനിങ്ങനെ വരാനുള്ള കാരണം, ഇദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ പേര്, മുഖദ്ദിമയുടെ പേര് കിതാബുൽ ഇബർ വ ദീവാൻ മുബ്തദ വൽ ഖബർ. മുബ്തദ ഖബറൊക്കെ നമുക്ക് നഹ്വിലല്ല ഉണ്ടാവുക. അപ്പോൾ നഹ്വ് പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കാം. അപ്പോൾ ആ സ്കൂളിലേക്ക് 7 സ്റ്റെപ്പ് കടക്കണം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അടക്കം 8 സ്റ്റെപ്പുകളാണ് സ്കൂളിലേക്ക് എത്തിച്ചേരാനുള്ളത്. അപ്പോൾ ഇതിന് 8 ജുസുകളാണത്, ഫിഹ്റസ്ത് അടക്കം 8 ജുസുകളുണ്ട്. ഓക്കെ, അപ്പം അത് അങ്ങോട്ട് ബന്ധിപ്പിക്കാം. മറ്റൊന്ന്, അബൂ സെയ്ദ്, ഇദ്ദേഹത്തിൻ്റെ പേരാണ് അബൂ സെയ്ദ്. നഹവിലുണ്ടാവുന്ന ഒന്നാണല്ലോ സെയ്ദ് അമറൊക്കെ. അപ്പോൾ അബൂ സെയ്ദ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ ഖൽദൂനാണ് ഉപ്പരെ പേര്. ഓക്കെ, അത് അങ്ങോട്ട് ബന്ധിപ്പിക്കാം. പിന്നെ സ്കൂളിൽ എത്ര ക്ലാസ്സുകളുണ്ട് എന്നാണ്? 3 ക്ലാസ്സുകളാണുള്ളത്. മുഖദ്ദിമ ഉണ്ട്, പിന്നെ 3 ക്ലാസ്സുകളാണ് ഉള്ളത്. ഓക്കെ, അതിൽ 1-ാമത്തെ ക്ലാസ്സാണ് ശരിക്കും അറിയപ്പെട്ട, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതാണ് മുഖദ്ദിമത്ത് ഇബ്നു ഖൽദുൻ എന്ന പേരിലൊക്കെ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. ആ 1-ാമത്തെ ഫസ്റ്റ് ക്ലാസ്സാണ് അവിടെ ഏറ്റവും ടോപ്പ്. ഓക്കെ, അപ്പോൾ അതാണ്, അതിലാണ് എല്ലാ വിഷയങ്ങളും അടങ്ങിയിട്ടുള്ളത്. സാമ്പത്തികം, നമ്മുടെ എല്ലാ വിഷയങ്ങളും 1-ാമത്തെ നഹ്വിൻ്റെ കൂടെ, സാമൂഹ്യം, ഇഖ്തിസാദ്, ഇജ്തിമാഅ്, ഫൽസഫ, താരീഖ്, ഇതൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് നഹ്വിൻ്റെ കൂടെ. അപ്പോൾ അത് 1-ാമത്തെ ക്ലാസ്സാണ് അതിൽ ഏറ്റവും ഷാർപ്പ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു 3 ക്ലാസ്സുകളാണുള്ളത്. ആ 3 ക്ലാസ്സിനെ പഠിക്കാൻ ഒരു സൂത്രവാക്യം. 1, ഇമ്രാൻ അങ്ങോട്ട് വന്നു, സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ ഇമ്രാൻ വന്നു, ഒരു പ്രാവശ്യം സ്കൂളിലേക്ക് വന്നു ഇമ്രാൻ. ഇമ്രാൻ 1-ാമത്തെ കിതാബിൽ ഇമ്രാനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, 2-ാമത്തതിനെ പറ്റി പറയുന്നത് അഖ്ബാർ അൽ അറബ്. ഇമ്രാൻ വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് അവിടുത്തെ അറബികളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതിൽ പറഞ്ഞ ഒന്നാണ് എന്ത്, അഖ്ബാർ അൽ അറബ്. അറബുകൾ അവിടെ ബാർബർ ജോലിയൊക്കെ ഒഴിവുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 ക്ലാസ്സുകളിൽ 3 വിഷയങ്ങളിലൊന്ന് ഇമ്രാൻ, 2 അഖ്ബാർ അൽ അറബ്, 3-ാമത്തിൽ അഖ്ബാർ അൽ ബർബർ, ഗൾഫിലെ ജോലി ഒഴിവുണ്ട്. പക്ഷേ ഈ 3 ക്ലാസ്സുകളിലായിട്ട് 6 ഫസലുകളാണ് ഉള്ളത്. ഈ കിതാബിന് 6 ഫസലുകളുണ്ട്, മുഖദ്ദിമ 6 ഫസലാണ്. അതിൽ അവസാനത്തെ 1-ാമത്തത് ഇമ്രാനിൽ ബുഷറാണ്. ഇമ്രാൻ വന്നിട്ട് സന്തോഷവാർത്ത അറിയിച്ചാണല്ലോ. അപ്പോൾ 1-ാമത്തെ ഫസൽ അതാണ്. അതോ ഈ 3 ക്ലാസ്സുകളിലായിട്ട് 6 പിരീഡുകളാണുള്ളത്, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഈ സ്കൂളിൽ നഹ്വിൻ 6 പിരീഡാണ്, അതിൽ ഓരോന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇമ്രാൻ ഒന്ന് സന്തോഷവാർത്ത അറിയിച്ചാണ് 1-ാമത്തതിൽ. ഇത് അവസാനത്തൊന്ന് നോക്കുക, എല്ലാം നോക്കണ്ട, അവസാനത്തതൊന്ന് നോക്കുക. അവസാനത്തത് ഒലൂമ ഇഖ്തിസാബിയോ തഅല്ലുമ, ഗൾഫിലേക്ക് പോകണമെങ്കിൽ നല്ല അറിവും നഹ്വും ഇതൊക്കെ നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു സൂത്രവാക്യം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.